ഹായ് ഫ്രണ്ട്സ് ഷോർട്ട് വേ ടു പി എസ് സിയുടെ ഇന്നത്തെ വീഡിയോയിൽ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് മത്സര പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മെരിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ് മെരിറ്റ് സംവിധാനത്തിൻ്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് അനുച്ഛേദം മുന്നൂറ്റി പതിനഞ്ച് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏത് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏത് ഭാഗം പതിനാല് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് എന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്നിന് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് ലീഗ് കമ്മീഷൻ യു പി എസ് ആസ്ഥാനം എവിടെയാണ് ഹൗസ് ന്യൂഡൽഹി യു പി എസ്സി അംഗങ്ങളുടെ കാലാവധി വർഷം അല്ലെങ്കിൽ വയസ്സ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് രാഷ്ട്രപതി യു പി എസ് സിയുടെ ആദ്യ ചെയർമാൻ യു പി എസ് സിയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു സർ റോസ് ബാർക്കർ യു പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ യു പി എസ് സിയുടെ നിലവിലെ ചെയർമാൻ ആര് പ്രദീപ് കുമാർ ജോഷി കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും യു പി എസ് സി തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയ വർഷം തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ കാലാവധി സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് സംസ്ഥാന ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് സംസ്ഥാന ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ് സംസ്ഥാന പിഎസ്സി ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ് പ്രസിഡന്റ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യ ചെയർമാൻ ആരായിരുന്നു തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ജി ഡി നോക്സ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു വി കെ വേലായുധൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ് എം കെ സക്കീർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം തുളസി ഹിൽസ് പട്ടം ഇത്രയുമാണ് പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയുള്ള പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്